അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഹാപ്പി വ്ളോഗ് ആണ്, സക്ഷിന്റെ ബർത്ത്ഡേ വ്ളോഗ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷത്തിൽ ഇത്രയും എനർജി ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ പോയി ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് പോയി ആ ഷോപ്പിംഗിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടതാക്കാം. അതിനുശേഷം നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം, സക്ഷിന്റെ ബർത്ത്ഡേ വിശേഷങ്ങള്, കേക്ക് കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ആദ്യം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഷോപ്പിംഗ് നമ്മൾ ലുലുവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഷോപ്പിംഗ് എന്ന് പറയാനും മാത്രം ഒന്നുമില്ല കേട്ടോ, തക്ഷുവിന് ഡ്രസ്സ് എടുക്കണം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള അവന് അവൻ്റെ ആ ഒരു കളറിന് ചേരുന്ന കളറിലുള്ള ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന കളർ കോംബോ വേണം അങ്ങനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ തന്നെ, എനിക്ക് തോന്നുന്നൊരു ഫെബ്രുവരി ഒരു ആദ്യത്തെ ഒരു 2 weeks തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ തക്ഷുവിനുള്ള ഡ്രസ്സാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറി ഓഫ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതാണ് നോക്കിയത് അവന്. പക്ഷേ അവൻ്റെ കറക്റ്റ് അളവിനുള്ളതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആൾ അധികം വണ്ണമൊന്നുമില്ല. അപ്പം അവന് ചേരുന്ന അളവിലുള്ള ഡ്രസ്സ് നമ്മൾ ഒന്ന് ചെറുതായിരുന്നു, പിന്നെ നോക്കുമ്പോൾ അതിലും വലുതാണ്, അവന് ചേരുന്നതിലും വലിയ അളവായിരുന്നു. പിന്നുള്ളത് ദാ ഈ ഒരു ഗ്രീൻ കളറുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ നമ്മൾ നോക്കാം, എടുത്തു, ഞങ്ങൾ എടുത്തിരുന്നു, എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ നോക്കാം, ഇതിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാമെന്നുള്ള രീതിയിൽ അത് ഞാൻ അവനൊന്ന് വെച്ചൊക്കെ നോക്കി. സാധാരണയായിട്ട് അവനങ്ങനെ വെച്ച് നോക്കാനൊന്നും നിന്ന് തരാറില്ല, പക്ഷേ എന്തോ ഇപ്രാവശ്യം ആളെനിക്ക് നിന്ന് തന്നു. ഡ്രസ്സൊക്കെ വെച്ച് നോക്കി അളവൊക്കെ നോക്കാനായിട്ടൊക്കെ നിന്ന് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അല്ല കേട്ടോ സെലക്ട് ചെയ്തത്, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബർത്ത്ഡേ വ്ളോഗിൽ കാണാം. ഈ ബർത്ത്ഡേ വ്ളോഗെന്ന് പറയുമ്പോഴും എനിക്ക് സമയം കിട്ടുന്ന പോലെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ്, അങ്ങനെ അത്രയും കംപ്ലീറ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഷൂ എടുക്കാം. അപ്പോൾ ഈ ഒരു ഷൂവും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സും അതിന് ചേരുന്ന ഷൂവും കാര്യങ്ങളൊക്കെ ആയി. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്കുള്ള ഡ്രസ്സുകളൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കൂടുതലും വോയിസ് ഓവർ ആയിരിക്കും, കാരണം നമ്മൾ പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ള ആ സെയിം പ്ലേസിൽ നിന്നാണ് നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വ്ളോഗിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ബർത്ത്ഡേയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ എനിക്കുള്ള ഡ്രസ്സും അതുപോലെ തന്നെ നിഷാനുള്ള ഡ്രസ്സും എല്ലാം ഒന്ന് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് വാലന്റൈൻസ് ഡേയുടെ ഓഫർ നടക്കുന്ന ടൈമായിരുന്നു. അതൊരു ഫെബ്രുവരി ഒരു 10-10 ഒക്കെ കഴിഞ്ഞാൽ തോന്നുന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഇതാ ഇതുപോലെ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു, വാലന്റൈൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ടീഷർട്ടുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇതുപോലെ ഡേവിഡ് ഓഫിൻ്റെ ഈ ഒരു സ്പ്രേയും അതുപോലെ തന്നെ ഷർട്ടും കൂടെ കോംബോ ഓഫറായിരുന്നു, 8.9 riyal. ഇത് രണ്ടും കൂടെ. അപ്പം നമ്മൾ എന്തായാലും അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഷർട്ടും അതുപോലെ തന്നെ സ്പ്രേയും. അപ്പോൾ ഇതാ ഈ ഒരു ഷർട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ഓഫീസിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഷർട്ടാണ്. ഇതിപ്പം ബർത്ത്ഡേയുടെ ഇതായിട്ട് എടുത്തതല്ല, ഇവിടെ ഓഫർ കണ്ടപ്പോൾ നമ്മളങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിഷാൻ ആ ഷർട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കി അത് കൺഫേം ചെയ്തു. പിന്നെ നമ്മൾ വന്നിട്ട് ഈ വാലന്റൈൻസ് ഡേയുടെ തന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു, ടീഷർട്ടൊക്കെ പെയ്ഡ് ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം രണ്ട് ബ്ലാക്ക് ടീഷർട്ട് എടുത്തു. അപ്പോൾ അത് ബർത്ത്ഡേക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇത് വന്നിട്ട് അവൻ്റെ ബർത്ത്ഡേ ദിവസമാണ്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. അപ്പം February 28 ബർത്ത്ഡേ. അപ്പോൾ ഫ്രൈഡേ ആകുമ്പോൾ എല്ലാവരും വീട്ടിൽ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അതാകുമ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എളുപ്പമാവും. നിങ്ങളുടെ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് കേക്കിന്റെ പ്രിപ്പറേഷൻസ് നടന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്കിന്റെ പരിപാടികളൊക്കെ രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. തലേദിവസം തന്നെ കേക്ക് ഓൾറെഡി ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ അല്ലേ ഉള്ളു. അപ്പോൾ ഡെക്കറേഷൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാ കേക്കെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു ഇതൂടെ വെക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ആ ഒരു സമയത്ത് വെക്കാം എന്നുള്ളത്. ഇപ്പോൾ എല്ലാം ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൂടെയൊക്കെ ചെയ്യാനുണ്ട്, കപ്പ് കേക്കും അതിൻ്റെ ലോലിപോപ്പ് കേക്സിക്കലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും ഈ ഒരു വീഡിയോ കാണിച്ചിട്ടില്ല.
കാരണം നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. ഉറപ്പായിട്ടും എന്തായാലും ഇതിൻ്റെ വീഡിയോസ് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചാനലൊന്ന് കയറി നോക്കിയാൽ മതി, ഉറപ്പായിട്ടും അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ഇനി നമുക്കിതായി ഒരു കേക്ക് സിക്കിളും ലോലിപോപ്പും ഒക്കെ ഒന്ന് ചോക്ലേറ്റിനകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പുറത്ത് നിഷാണിനും അരുണും എല്ലാവരും കൂടെ ബലൂൺസൊക്കെ വീർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ പരിപാടീസൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡും കാര്യങ്ങളും എല്ലാം പുറത്തു നിന്നായിരുന്നു. രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം നമ്മൾ പുറത്തു നിന്നാണ്. കാരണം നമ്മൾ ഈ കേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയും വീട്ടിലെ ഡെക്കറേഷനും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ടൈം എടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുക്കിങ്ങിനോ ഒന്നും നിന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും നിങ്ങൾ കാണാത്തത്. വൈറ്റ് ഇനി ഒരു രണ്ട് ലെയർ കൂടെ വേണ്ടി വരും അതുപോലെ അല്ലേ? ഇല്ല വൈറ്റ് നമ്മൾ ബലൂൺസ് എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തു. അതായത് ഇതുപോലെ രണ്ട് സൈഡിലൊരു ആർച്ച് പോലെ ചെയ്യാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമായതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബലൂൺസും അതുപോലെ തന്നെ ഇതുപോലെ പേപ്പറിൻ്റെ ഒരു തോരണം പോലത്തെ ഒരു സാധനം, അപ്പോൾ അതുകൂടെയൊക്കെ സെറ്റ് ചെയ്ത് അതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടേബിൾ ഇതാ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ നമ്മുടെ ലോലിപോപ്പും കേക്ക് സിക്കിളും അതുപോലെ കപ്പ് കേക്ക്സും എല്ലാം ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കാണുമ്പോൾ ഹാപ്പി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാണ്ട തീമിൽ ഇങ്ങനെ എ ടു ഇസഡ് എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവൻ കണ്ടിട്ട് അവന് പ്രത്യേകിച്ച് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാനിതെല്ലാം ചെയ്യുന്നത് അവൻ കണ്ടുകൊണ്ടിരുന്നോണ്ടാവണം. അപ്പോൾ അവനെല്ലാം ഡ്രസ്സെല്ലാം ചെയ്തിട്ട് അപ്പുറത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധാരണ തക്ഷം അങ്ങനെ വാതുറക്കുന്നില്ല. എന്തോ ഇന്നെന്തായാലും നമ്മൾ കേക്ക് കൊടുത്തപ്പോൾ അവൻ അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കേക്ക് കൊടുത്തപ്പോൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അവൻ കേക്കൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും തക്ഷന് കുറച്ച് കേക്കൊക്കെ എടുത്ത് വായി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ അവൻ അങ്ങനെ കഴിക്കാറില്ല, ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കഴിക്കത്തില്ല. പക്ഷേ ഈ ഒരു പ്രാവശ്യം എന്തായാലും അവൻ കേക്കൊക്കെ കഴിക്കുന്നുണ്ട്. അവന് കേക്കൊക്കെ നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും എല്ലാം നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലും രണ്ട് വീട്ടിലും ചേച്ചീനെയൊക്കെ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തിരക്കും കാര്യങ്ങളിലോട്ടൊക്കെ ആയി. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടേക്ക് കെയർ. ബൈ ബൈ.